മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാജി സമർപ്പിക്കും. കണ്ണൂരിൽ നിന്ന് രാവിലെ തലസ്ഥാനത്ത് എത്തുന്ന മുഖ്യമന്ത്രി വൈകിട്ടോടെ ഗവർണർ കണ്ട് രാജി സമർപ്പിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഇടതുമുന്നണിക്കുള്ള MLA മാരുടെ പിന്തുണ തെളിയിക്കാനുള്ള കത്ത് അടുത്ത ദിവസം തന്നെ ഗവർണർക്ക് സമർപ്പിക്കും. MLA മാരുടെ കത്ത് പരിഗണിച്ച് ഇടതുമുന്നണി ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കും. ആക്രമിക്കപ്പെട്ടത് മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നതും അതേ പിണറായി വിജയൻ. LDF അസാധാരണ തിളക്കത്തോടെ തുടർഭരണം നേടുമ്പോൾ ആ വിജയത്തിന് വേറെ അവകാശികളില്ല. കാലം മാറിയെന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ്. കൃത്യം 25 വർഷം മുൻപ് 1996 May 19 പുതിയ വൈദ്യുതി മന്ത്രിയെ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി E.K. നായനാർ പറഞ്ഞ വാക്കുകളാണ്. അന്നു മുതലാണ് പിണറായി പാറപ്പുറത്ത് പിറവിയെടുത്ത പാർട്ടിയിലേക്ക് വേറിട്ട ചിന്തകൾ വന്നു തുടങ്ങിയത്. P. കൃഷ്ണപിള്ളയും EMSഉം AKGയും നായനാരും പിന്നെ VSഉം നടന്ന വഴികളിൽ നിന്ന് പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങിയത്. മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരാണ്ട് മുഴുവൻ നെയ്ത്തു തൊഴിലാളിയായി. 14 മക്കളിൽ ശൈശവം കടന്ന 3 പേരിൽ ഇളയവനെ കോളേജിൽ വിട്ടത് അമ്മ കല്യാണിയുടെ നിർബന്ധമാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ബിരുദ പഠനത്തിനു ശേഷം 23ാം വയസ്സിൽ പാർട്ടി തലശ്ശേരി മണ്ഡലം സെക്രട്ടറി. ആ നിയമനമാണ് 26ാം വയസ്സിൽ കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വിജയൻ എന്ന MLAയെ സൃഷ്ടിച്ചത്. 1972 28 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ MLAയെക്കുറിച്ചാണ് തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ എഴുതി വച്ചത്. പിണറായി വിജയൻ എന്ന MLA ഇടപെട്ടിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു എന്ന. മനസ്സിലെന്തുണ്ടോ അത് മുഖത്തു കാണിച്ച മുഖ്യമന്ത്രി. EMS മുതൽ നായനാരും കരുണാകരനും VSഉം ഉമ്മൻചാണ്ടിയും വരെയുള്ള ജനകീയരും ജനപ്രിയരുമായിരുന്ന മുഖ്യമന്ത്രിമാർ. അവരുടെ കാലത്തുനിന്ന് പിണറായി വിജയൻ മാറി നടന്നത് ഇങ്ങനെയാണ്. പ്രതിച്ഛായ നഷ്ടമാകുമോ എന്ന് ഭയന്ന് ഗെയിൽ പൈപ്പ് ലൈൻ ഉപേക്ഷിച്ചില്ല. ജനരോഷം ഭയന്ന് ദേശീയപാത വികസനം മരവിപ്പിച്ചില്ല. പ്രതിച്ഛായ നോക്കിയില്ല എന്ന് പറയുമ്പോഴും മറ്റൊരു പ്രതിച്ഛായ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടായിരുന്നു. ജനകീയതയും ജനപ്രിയതയുമല്ല, ജനനന്മയാണ് ലക്ഷ്യമിടുന്നതെന്ന പ്രതിച്ഛായ. മന്ത്രിയായപ്പോഴോ മുഖ്യമന്ത്രിയായപ്പോഴോ സ്വീകരിച്ചതല്ല പിണറായി വിജയൻ ഈ നിലപാടുകൾ. കണ്ണൂർ സർവകലാശാലയും പരിയാരം മെഡിക്കൽ കോളേജും വേണ്ടെന്ന് കണ്ണൂരിലെ പാർട്ടി പറഞ്ഞപ്പോൾ അന്നു തിരുത്തിയത് പിണറായി വിജയനാണ്. പാർട്ടി വിയോജിപ്പറിയിച്ചിട്ടും കണ്ണൂർ വിമാനത്താവളത്തിനായി കർമ്മസമിതി രൂപീകരിച്ചതും ഇതേ പിണറായി വിജയനാണ്. ഒന്നും പെട്ടെന്നുണ്ടായതല്ല. ആഭ്യന്തര വകുപ്പിന്റെ കൊടിയ വീഴ്ചകൾ, ഏതു സർക്കാരിനെയും വീഴ്ത്താൻ ശേഷിയുണ്ടായിരുന്ന ആരോപണങ്ങൾ, കേന്ദ്ര ഏജൻസികളെല്ലാം നടത്തിയ അന്വേഷണങ്ങൾ, ഇതെല്ലാം മറികടക്കാൻ പ്രാപ്തനാക്കിയത് ലാവ്ലിൻ കാലം മുതൽ കടന്നുവന്ന അനുഭവങ്ങളാണ്. അന്വേഷണങ്ങളെല്ലാം BJPയുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ ജനം അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും നയിച്ച BJP പ്രചാരണം, രാഹുൽ ഗാന്ധി പ്രസംഗിച്ച 82 യോഗങ്ങൾ, 11 റോഡ് ഷോകൾ, പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം, ഇതിനൊക്കെ മറുപടി LDFന് ഒരേയൊരു പിണറായി വിജയൻ ആയിരുന്നു. ആ പിണറായി വിജയന് തന്നെയാണ് ഈ വിജയത്തിന്റെ നേരവകാശവും. ഇലക്ഷൻ ഡെസ്ക്, News 18. തൃശ്ശൂരം ഇടവേളയ്ക്ക് ശേഷം.